നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ആരോഗ്യവും ജീവിതശൈലിയും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആരോഗ്യവും ജീവിതശൈലിയും നമുക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇന്നലെ നമ്മളോടൊരാൾ ചോദിച്ചിരുന്നു, നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഒരു വിഷയം തന്നെ എടുക്കാനായിട്ടുള്ള കാരണം. ആരോഗ്യവും ജീവിതശൈലിയും, പിന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജീവിത ശൈലി, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് നമ്മൾ, പലതരത്തിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഒത്തിരി നീട്ടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. വളരെ 10 മിനിറ്റിനുള്ളിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊത്തിരി ലോങ് ടൈമിലേക്ക് നമ്മൾ പോകുന്നില്ല, ചുരുക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജീവിത ശൈലി, ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഒന്നും കൂടി ശ്രദ്ധിക്കാം, വളരെയധികം ശ്രദ്ധിക്കാം. എത്ര അധികം ഇപ്പോൾ നമുക്ക് ജോലി തിരക്കൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുക. നമുക്ക് പിന്നെ ഫാസ്റ്റിംഗ് എടുക്കണം എന്നുള്ളവർ, ഒത്തിരി ജോലി ഒരുപാടുള്ളവരാണെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കണം നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഫിസിക്കലി നമുക്കൊത്തിരി ജോലിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫാസ്റ്റിംഗ് വേണമെങ്കിൽ എടുക്കാം. നോർമലി നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വ്യായാമമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി വ്യായാമമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക്, ഇല്ലെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ എടുക്കണം നമ്മുടെ മനസ്സ് പറയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം. പക്ഷേ ഒരു തരത്തിലുള്ള വ്യായാമം അങ്ങനെ ഒന്നും തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വ്യായാമം ഫാസ്റ്റിങ് എടുക്കുക എന്നുള്ളതാണ്. അത് വളരെ നല്ലതാണ്. കാരണം ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പോയ്സനും അവിടെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി നമ്മൾ ഈ വ്രതം എടുക്കുമ്പോഴും, ഇതുപോലെ നമ്മുടെ ഫാസ്റ്റിംഗ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി സമയം ലോങ് ടൈം നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഇതിൻ്റേതായ ഒരു പ്രവർത്തനം അതിഭയങ്കരമായിട്ട് നടക്കും. നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം വിഷവസ്തുക്കളെല്ലാം ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ ദഹിച്ച്, നല്ലതുപോലെ ദഹനം അവിടെ, ശരീരത്തിൻ്റെ സ്ഥിതി വളരെ നല്ലൊരു സ്ഥിതി ആയിത്തീരുന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു ദിവസം നമ്മുടെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത്, രാവിലെ നമ്മൾ പരമാവധി നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക, എപ്പോഴും നേരത്തെ എഴുന്നേറ്റ് ശീലിക്കുക. നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പെട്ടെന്ന് എണീറ്റ് പോകാതിരിക്കുക. അല്പമെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്നതിന് ശേഷം എണീക്കുക, ബെഡിൽ നിന്ന് പെട്ടെന്ന് എണീക്കാതിരിക്കുക. മാക്സിമം നമ്മൾ കിടക്കുമ്പോൾ, സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബെഡിലൊക്കെയാണ് കിടക്കുക, മറ്റും നമ്മൾ നോർമലായിട്ടുള്ള ഈ മെത്തയിൽ കിടക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അങ്ങനെ എല്ലാവർക്കും ഒന്ന് അങ്ങനെയാണ് ശീലം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറയുന്നത്, നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 ലിറ്ററെങ്കിലും വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക എന്നുള്ളതാണ്. ഇനി വ്യായാമം രാവിലെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം, കുളിച്ച് വ്യായാമം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കുക. ഇനി വ്യായാമം ഇല്ലാത്തവരാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ വ്യായാമം ചെയ്യരുതെന്ന് ഒരിക്കലും പറയില്ല, വ്യായാമം നിർബന്ധമായിട്ട് ചെയ്യണം. അതുപോലെ അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കുളിയും വ്യായാമമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിപ്പോൾ രാവിലെ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം 2-3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടുക. ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. 6 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് 8:30 ആ സമയത്തായിരിക്കണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. 9 മണിക്കുള്ളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കണം. കാരണം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടി ഒരു 4-5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ലഞ്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഓവറായിട്ട് കഴിച്ച്, അല്ലെങ്കിൽ വിശപ്പ്, വയറൊത്തിരി ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം നെക്സ്റ്റ് പിന്നെ ആ വിശപ്പ് വരുമ്പോൾ കഴിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ രാത്രി ഡിന്നർ നേരത്തെ കഴിക്കാൻ നോക്കുക. രാത്രി എപ്പോഴും ഡിന്നർ നമ്മൾ 6 മണി 7 മണിക്ക് നമ്മൾ
ബ്രേക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 മണിക്ക് 7 മണിക്ക് ഉള്ളിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ദഹനം അവിടെ നടന്നിരിക്കും. ദഹനം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും. ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് രാവിലെ നല്ല ഫ്രഷായിട്ട് എണീക്കാം. നിങ്ങളുടെ ദിവസം വളരെ ഉത്തമമായിരിക്കും, വളരെ സൂപ്പറായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഇടയിലോ വെള്ളം കുടിക്കാതിരിക്കുക. അങ്ങനെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു സിപ്പോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. മാക്സിമം വെള്ളം കുടിക്കാതിരിക്കുക. 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് വെള്ളം കുടി ശീലമാക്കുക എന്നുള്ളതാണ്. പിന്നെ ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളം കുടിക്കുന്ന ശീലം ഉപേക്ഷിക്കുക. കാരണം അപ്പോൾ അവിടെ ദഹനത്തിന് പ്രശ്നം വരും എന്നുള്ളതാണ്. ആഹാരം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിശപ്പും ഉണ്ടാവും, നല്ല രീതിയിൽ ഓക്സിജനും കയറും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓടി വന്ന് തിരക്കിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ജോലിയിലോ തിരക്കിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ വന്നിട്ട് നല്ലതുപോലെ ഒന്ന് റിലാക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക. എല്ലാവരും ഇന്നത്തെ ജീവിത രീതിയിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് അവർ തിരക്കിട്ട ജീവിതത്തിൽ ഓടി വന്നിട്ടൊക്കെ ആയിരിക്കും അവർ ഈ ആഹാരം കഴിക്കുക. അപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് ദഹിക്കാനുള്ള പ്രശ്നം, അവിടെ ദഹിക്കുക മാത്രമല്ല നമുക്ക് ഒരുപാട് ഈ ദഹന പ്രശ്നങ്ങളും പിന്നെ മറ്റുള്ള ഈ അത്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ലതുപോലെ ദഹിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതൊരു ശീലം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ഈ ചിട്ടകളെല്ലാം അതുപോലെ ഇപ്പോൾ രാവിലെയാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ കുളിക്കുക. വൈകുന്നേരം നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ കുളിച്ച് ശരീരം വൃത്തിയാക്കുക. അപ്പോൾ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ഇത് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം നോക്കാം, ശ്രമിക്കാം. കാരണം ഇത് കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് ഒരാൾ ചോദിക്കുമ്പോഴൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. ഒത്തിരി നമുക്ക് പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാൻ ലേശമൊരു ഇതാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വിസ്തരിച്ച് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഹാരം പിന്നെ നമ്മൾ ഒരു നേരം റൈസ് കഴിക്കുക. ബാക്കി ഇപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ശീലിക്കുക. 1 നേരം റൈസ് കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. 2-3 നേരമൊക്കെ റൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിങ് ഓക്കെ, രാവിലെ 9 മണിക്കുള്ളിൽ കഴിക്കുക. ലഞ്ച് ടൈം ഓക്കെ, 1 മണി 1.5 2 മണിക്കുള്ളിൽ കഴിക്കുക. ഇനി ലഞ്ച് നിങ്ങളുടെ ഒരുപാട് ഡിലേ ആവുകയാണ്, ഇനി 3 മണി 4 മണിയൊക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ അന്ന് ഡിന്നറിലേക്ക് പോകരുത്. പിന്നെ ഒരു തരത്തിലൊന്നും തന്നെ കഴിക്കരുത് എന്നുള്ളതാണ്. മാക്സിമം നമ്മുടെ ഡിന്നറ് നമ്മൾ 6 മണി 7 മണിയുടെ ഉള്ളിൽ കഴിക്കാൻ നോക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ആരോഗ്യം ഏറ്റവും നല്ല ഫിറ്റ്നസ് ആക്കി വയ്ക്കാൻ ഇതിലേറെ മികച്ചതായിട്ട് ഇനി ഒന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. രാത്രി നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഡിന്നറ് 6 മണി 7 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരല്പം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ നടക്കുക. അത് വളരെ നല്ലതാണ്. ഈ വ്യായാമത്തിനൊക്കെ പുറകെ നിങ്ങൾ ഡിന്നറ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 15 മിനിറ്റ് നടക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, എല്ലാവരും ഓർത്ത് വയ്ക്കുക. 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഡിന്നറ് കഴിച്ചു കഴിഞ്ഞാൽ നടക്കുക. വൈകുന്നേരം നിങ്ങൾ 6 മണിക്ക് 7 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നടക്കുക 15 മിനിറ്റ്. അത് ശീലമാക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ആ സന്ദർഭത്തിൽ നിങ്ങളിപ്പോൾ ഓഫീസിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം അല്പം നടക്കുക. നടന്നിട്ട് ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സൂപ്പറായി എന്നുള്ളതാണ്. 10 മിനിറ്റേ നമ്മൾ ചിലവാക്കുന്നുള്ളൂ. നമ്മൾ 10 മിനിറ്റ് ചിലവാക്കുന്നത് വളരെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊന്നും മോശമാക്കും. നമ്മൾ പലതും TV കാണുന്നുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നുണ്ട്, പലതരം പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക, 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ രാവിലെയും ഒരു 10 മിനിറ്റ്, തുടക്കക്കാരാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക നിർബന്ധമായിട്ട്. ഒന്ന് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ കണ്ണ് അടച്ചിട്ട് ഇരിക്കുക, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇനിയും പറയാം, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ലൈവിൽ വരുമ്പോൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഡേ ടൈമിൽ നമ്മൾ ഉറങ്ങാതിരിക്കുക, അതും ശ്രദ്ധിക്കുക. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അല്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രീ ടൈമിൽ ഡെയിലി അത്യാവശ്യം എന്തെങ്കിലും വായിക്കുക. വായന വളരെ നല്ലതാണ്. ഒരു ദിവസം 1.5 മണിക്കൂറോ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും നമ്മൾ വായിച്ചിരിക്കുക.
എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല, അരമണിക്കൂറെങ്കിലും വായിച്ചിരിക്കുക, 15 മിനിറ്റ് ചുരുങ്ങിയത് എങ്കിലും നിങ്ങൾ വായിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, പിന്നെ ഈ വെള്ളവും ആഹാരം കൂടി എപ്പോഴും മിക്സ് ചെയ്ത് കുടിക്കാതിരിക്കുക, ഗ്യാപ്പ് ഇടുക, അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഗ്യാപ്പ് ഇടുക, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഊണ് കഴിച്ചതിന് ശേഷം നിങ്ങൾ 1 മണിക്കൂർ, ഡിന്നർ കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം കുടിച്ച് കിടക്കരുത്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഡിന്നർ കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിക്കുക, 7 മണി 8 മണി വരെ ഉള്ളിൽ നിങ്ങൾ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കരുത്, ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾ 8 മണിക്കുള്ളിൽ കുടിച്ചിരിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ പിന്നെ വെള്ളം കുടിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയാണ് നമ്മൾ രാവിലെ നല്ലൊരു ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഊർജവും ഒക്കെ കിട്ടും, അതുപോലെ നമ്മുടെ വയറൊക്കെ നല്ല ക്ലീൻ ആവാനും കൂടിയാണ് നമ്മൾ രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വൈകുന്നേരത്തെ സമയം നമ്മൾ പരമാവധി ഫ്രീ ആവുക, നമ്മുടെ വയറും മനസ്സും ശരീരമൊക്കെ ഫ്രീ ആവുക. വീണ്ടും പറയുകയാണ്, വൈകുന്നേരത്തെ സമയം 6 മണി 7 മണി കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ മാക്സിമം ഫ്രീ ആവുക, ഒന്നും തന്നെ കഴിക്കാതിരിക്കുക. മാക്സിമം 7 മണിക്ക് നമ്മുടെ ഡിന്നർ കഴിയുമല്ലോ, കഴിഞ്ഞാൽ കഴിഞ്ഞു, മാക്സിമം 7 മണിക്കുള്ളിലെങ്കിലും കഴിച്ചിരിക്കണം, ഇവിടെ നിന്ന് അവിടെ നിന്നിട്ട് പോകരുത്. വെള്ളം കുടി 8 മണിക്കുള്ളിൽ എന്തെങ്കിലും നമ്മൾ മാക്സിമം എന്തെങ്കിലും വെള്ളം കുടി ഒക്കെ ആവുക. ഫ്രൂട്ട്സോ ജ്യൂസോ ഒക്കെ കഴിക്കുന്നത് നിങ്ങളതിന് മുന്നേ ആയിരിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ മാക്സിമം കഴിക്കാതിരിക്കുക. പിന്നെ എപ്പോഴും 2 നേരം കുളി വളരെ പ്രധാനമാണ്. രാവിലെയും കുളിക്കുക, വൈകുന്നേരം കുളിക്കുക. ചിലർ രാവിലെ കുളിക്കും വൈകുന്നേരം കുളിക്കില്ല, ചിലർ രാവിലെ കുളിക്കില്ല വൈകുന്നേരം കുളിക്കും. അപ്പോൾ ഇതൊക്കെ മുടക്ക, അങ്ങനെയുള്ള ശീലങ്ങളൊന്നും പാടില്ല. 2 നേരമെങ്കിലും നമ്മൾ കുളിച്ചിരിക്കുക ദിവസം, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി മറ്റൊരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ വിവരിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒതുക്കിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.